യുപി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ കേരളത്തിലെ പ്രധാന ചരിത്ര സംഭവങ്ങൾ അവതരിപ്പിക്കുകയാണ്. 1890 മുതൽ 1940 വരെയുള്ള കേരളത്തിലെ പ്രധാന ചരിത്ര സംഭവങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഉദയം പേരൂർ സുനഹദോസ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീനീകരിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ പ്രവർത്തനമാണ് 1599 ഉദയം പേരൂർ സുനഹദോസ്. അഞ്ചുതെങ്ങിലെ മണൽ പ്രദേശത്ത് ബ്രിട്ടീഷുകാർ പണിത കോട്ട സൈനിക കേന്ദ്രമാക്കുന്നതിൽ പ്രതിഷേധിച്ച് തദ്ദേശവാസികൾ നടത്തിയ കലാപമാണ് 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപം. ഇംഗ്ലീഷുകാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കച്ചവടം സംബന്ധിച്ച് തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായി 1741 കുളച്ചൽ വെച്ച് നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ യുദ്ധത്തോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ ആധിപത്യം അവസാനിച്ചു. തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം ശ്രീ പത്മനാഭന് സർവസ്വദാനമായി സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. 1750 ജനുവരിയിലാണ് തൃപ്പടിദാനം നടന്നത്. തുടർന്ന് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ പത്മനാഭദാസൻ എന്ന ബഹുമതി സ്വീകരിച്ചു. യുദ്ധത്തെ തുടർന്ന് ആധിപത്യം നഷ്ടപ്പെട്ട ഡച്ചുകാർ ശത്രുത്വം അവസാനിപ്പിച്ചുകൊണ്ട് മാർത്താണ്ഡവർമ്മയുമായി മാവേലിക്കാര ഉടമ്പടി പ്രകാരം സൗഹൃദം സ്ഥാപിച്ചു. 1753 മാവേലിക്കാര ഉടമ്പടി പ്രകാരം ആയുധങ്ങൾക്ക് പകരം കുരുമുളക് ഡച്ചുകാർക്ക് നൽകാമെന്ന് മാർത്താണ്ഡവർമ്മ സമ്മതിച്ചു. ബ്രിട്ടീഷ് സംരക്ഷണത്തിന്റെ അടിത്തറ പാകിയ യുദ്ധമായിരുന്നു 1757 പ്ലാസി യുദ്ധം. ബംഗാളിലെ നവാബ് ആയിരുന്ന സിറാജ് ഉദ് ദൗലിനെ പ്ലാസി യുദ്ധത്തെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുകയും അവിടെ ആധിപത്യം നേടുകയും ചെയ്തു. ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി അധികാരം നേടിയത്. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. 3ാം മൈസൂർ യുദ്ധത്തെ ടിപ്പുസുൽത്താനുമായി 1792 ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇതനുസരിച്ച് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. പഴശ്ശി സമരങ്ങൾ. മലബാറിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യകാല സമരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് പഴശ്ശി സമരങ്ങൾ. കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ വ്യാപകവും ശക്തവുമായ സമരമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജയുടേത്. 1793 മുതൽ 1805 വരെ നടന്ന സമരത്തിൽ പഴശ്ശിരാജയ്ക്ക് വയനാട്ടിലെ ആദിവാസികളായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം ലഭിച്ചിരുന്നു. 1805 നവംബർ 30 ബ്രിട്ടീഷ് സൈന്യത്താൽ പഴശ്ശിരാജ വധിക്കപ്പെട്ടതോടെ യുദ്ധം അവസാനിച്ചു. കുണ്ടര വിളംബരം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയ ദളവയായിരുന്ന വേലുത്തമ്പിയായിരുന്നു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. 1809 കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഇതാണ് പ്രശസ്തമായ വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം. കലാപം. മലബാറിലെ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെ തുടർന്ന് നടന്ന കലാപങ്ങളെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ആദിവാസി ജനതയായ കുറിച്യർക്ക് ബ്രിട്ടീഷ് ഭരണത്തെ തുടർന്ന് സ്വാതന്ത്ര്യ ജീവിതം നിഷേധിക്കപ്പെട്ടു. 1812 മാർച്ച് 25 കുറിച്യ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 1812 മെയ് അവസാനത്തോടെ പൂർണ്ണമായും അടിച്ചമർത്തിയ കുറിച്ച് കലാപം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ജനകീയ കലാപമാണ്. മാപ്പിള കലാപം. ബ്രിട്ടീഷുകാരുടെ കാർഷിക നയങ്ങളിൽ അസംതൃപ്തരായ കേരളത്തിലെ മാപ്പിള കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ. 1836 മുതൽ 1853 വരെ ഏകദേശം 22 ശക്തമായ മാപ്പിള കലാപങ്ങൾ മലബാറിൽ നടന്നു. സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ
വസ്ത്രധാരണം ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള. 1859 നടന്ന സമരത്തിന്റെ ഫലമായി എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും ജാക്കറ്റ് ധരിക്കാനും പരിപരുത്ത മേൽമുണ്ട് ധരിക്കാനും ഉള്ള അവകാശം നൽകിക്കൊണ്ട് 1859 ജൂലൈയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉത്തരവ് പ്രഖ്യാപിച്ചു. പാഠവിളംബരം. തിരുവിതാംകൂറിലെ കൃഷിഭൂമിയുടെ 2/3 ഭാഗവും ഗവൺമെന്റ് ഉടമസ്ഥതയിലായിരുന്നു. എന്നാൽ ഈ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കുടിയാന്മാർക്ക് ജന്മാവകാശം ഉണ്ടായിരുന്നില്ല. 1865 പുറപ്പെടുവിച്ച പാട്ടവിളംബരം അനുസരിച്ച് ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഉടമസ്ഥാവകാശം ലഭിക്കുകയും കാരണം കൂടാതെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനെ തടയുകയും ചെയ്തു. കുടിയാന്മാരുടെ ആവശ്യകതകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ 1865 പാട്ടവിളംബരത്തിന് സാധിച്ചു. ജന്മകുടിയാൻ നിയമം. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കൊടിയാന്റെ ദുരിതങ്ങൾ അവസാനിക്കുന്നതിനായി തിരുവിതാംകൂറിൽ പാസാക്കിയ നിയമമാണ് 1896 ജന്മകുടിയാൻ നിയമം. 1896 ജന്മകുടിയാൻ നിയമം അനുസരിച്ച് ജന്മവികാരം കാലകാലങ്ങളായി കൊടുക്കുന്ന കുടിയാന് ഭൂമിയിൽ പ്രമാവകാശം നൽകുകയും ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്തു. കേരളത്തിൽ ഐത്തത്തിനെതിരെയുള്ള സമരം ഏറ്റവും ശക്തമായി തീർന്നത് വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ചാണ്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിരത്തുകളിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് 1924 മാർച്ച് 31 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഗാന്ധിജിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രക്ഷോഭങ്ങളിൽ നിർണായക പ്രാധാന്യം അർഹിക്കുന്നതാണ് 1931-32 ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. ക്ഷേത്ര പ്രവേശന വിളംബരം. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ ജനകീയ സമരങ്ങളുടെ ഫലമായി ഈ തിരുവിതാംകൂർ ഗവൺമെന്റ് 1936 നവംബറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. വിളംബരം പ്രകാരം തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കപ്പെട്ടു. കൊച്ചിയിൽ 1948 മലബാറിൽ 1947 ഇത്തരം ഒരു നിയമം പാസാക്കിയത്.